അനു, ഇനിയിപ്പോൾ കാട്ടിലേക്ക് തുറന്നു വിട്ടാലും വീണ്ടും ഈ വിഷയത്തിൽ നിയമ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടോ? കാരണം നാളെ വീണ്ടും എറണാകുളം സ്വദേശി നൽകിയ ഹർജി പരിഗണിക്കുമല്ലോ. സ്വാഭാവികമായും ഒന്ന് രണ്ട് കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരേണ്ടതുണ്ട്. ഒന്ന്, ഈ പിടികൂടിയ അരിക്കൊമ്പനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഇത്രയും, പ്രത്യേകിച്ച് ചൂട് കൂടുതലുള്ള പ്രദേശമാണ് ഈ തിരുനെൽവേലി ഭാഗം, അവിടേക്ക് എന്തുകൊണ്ട് കൊണ്ടുവന്നു? ഇത്രയും വലിയൊരു യാത്ര എന്തുകൊണ്ടാണ് തമിഴ്നാട് വനംവകുപ്പ് സ്വീകരിച്ചത് എന്നടക്കമുള്ള കാര്യം. ഇത്രയും മണിക്കൂറുകൾ ആനയ്ക്ക് ആഹാരം കൊടുക്കാതെ ഈ ബൂസ്റ്റർ ഡോസ് കൊണ്ട് മാത്രം നിൽക്കുന്നതിന്റെ സാങ്കേതിക കാര്യങ്ങൾ, അതൊക്കെ ഒരുപക്ഷെ തമിഴ്നാട് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഹൈക്കോടതിയിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടെ ഒരു പക്ഷേ നാളെ ഹൈക്കോടതിയുടെ ഭാഗത്തിൽ നിന്നും, അല്ലെ ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉയർന്നു വരാവുന്ന, ഹൈക്കോടതി പരിഗണിക്കാവുന്ന കാര്യങ്ങളാണ്. ഏതായിരുന്നാലും ഇപ്പോൾ തമിഴ്നാട് വനം വകുപ്പിനെ സംബന്ധിച്ച് അരിക്കൊമ്പനെ കാട്ടിലേക്ക് തുറന്നു വിടുക എന്നുള്ളത് മാത്രമാണ് അവർ ഏറ്റവും പ്രധാനമായും കാണുന്നത്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പല ഘട്ടങ്ങളിൽ പറഞ്ഞതുപോലെ ഈ ബൂസ്റ്റർ ഡോസ് കൊണ്ട് മാത്രം നമുക്ക് ആനയുടെ ജീവൻ നിലനിർത്താൻ കഴിയും എന്നുള്ളൊരു വാദം തമിഴ്നാട് വനം വകുപ്പ് ഒരു ഘട്ടത്തിലും പറയുന്നില്ല. അതിന് സ്വാഭാവികമായ അതിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് നീങ്ങേണ്ടതുണ്ട്, കാട്ടിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ തമിഴ്നാട് വനം വകുപ്പ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന, ദിവ്യ, നമ്മളിപ്പോൾ കേരളത്തിൽ കാണുന്ന വലിയ ഈ മരങ്ങ നിബിഡമായ അങ്ങനെ ഒരു കാടല്ല നമുക്ക് ഇവിടെ നിന്നിപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു മൊട്ടക്കുന്ന് നമ്മൾ ഈ പൊന്നമ്പലമേട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കാണാറുള്ള, ഗവി മേഖലയിൽ കാണാറുള്ളത് പോലെയുള്ള മൊട്ടക്കുന്ന് വനമേഖലയാണ് ഇപ്പോൾ കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ വയനാടോ അല്ലെങ്കിൽ ഇടുക്കിയോ അല്ലെങ്കിൽ പൊന്മുടി പോലെയുള്ള, അല്ലെങ്കിൽ അത്തരം വനമേഖല, അതായത് ഇടുങ്ങിയ പിന്നെ ഈ മരങ്ങളോടുകൂടിയ കാഴ്ച ലഭ്യമല്ലാത്ത ഒരു വനമേഖല അല്ല നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഈ ഗവിയിലെ ഗവി പോലെയുള്ള ഇടങ്ങൾ കാണാൻ കഴിയുന്ന മൊട്ടക്കുന്ന് പോലെയുള്ള ഒരു വന കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ ഏത് തരത്തിലാകും അരിക്കൊമ്പന്റെ ഒരു അതിജീവനം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിലും അനിശ്ചിതത്വം ഏറെക്കുറെ നീങ്ങിയിരിക്കുന്നു എന്ന് പറയാം. മയക്കുപിടിയേറ്റ അരിക്കൊമ്പനെ ഇന്ന് തന്നെ കാട്ടിൽ തുറന്നു വിടാം എന്നാണ് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഉത്തരവ്. അത് ആനയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ ഹൈക്കോടതി എത്തിച്ചേർന്നത്. അതുകൊണ്ട് തിരുനെൽവേലി ജില്ലയിലെ കളക്കാട് മുണ്ടൻ തുറക്കടുവ സങ്കേതത്തിൽ അരിക്കൊമ്പനെ ഇന്ന് തന്നെ തുറന്നുവിടും. തമിഴ്നാട് വനംവകുപ്പ് സംഘം ആനയുമായുള്ള യാത്ര ഇപ്പോഴും തുടരുകയാണ്. VS അനുവാണ് വിവരങ്ങൾ നൽകിയത്.